ഇത് നമുക്ക് 75 രൂപ ഇത് അതിന്റെ ഫ്ലവർ ഡിസൈൻ ആണ്. ഇത് നമുക്കൊരു 70 രൂപ 68 വരെ കല്ല് ഐ ഹാർഡ്നെസ് ആണ്. അറിയാൻ പറ്റില്ല, ഒന്നും ആവില്ല. അതായത് ഇതിൽ ഫുള്ള് ഫില്ലിംഗ് ആണ്. എന്നാലോ പക്ഷെ അത് ഏറ്റവും ഹാർഡായിട്ടുള്ള സ്ഥലത്താണ് പൊട്ട് വരുന്നത്. കാതലാണല്ലോ പൊട്ട് വരിക. ഈ 90 110 എന്തുകൊണ്ടാ വ്യത്യാസപ്പെടുന്നതെന്നോടിയും നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തൃപ്തിയാണെങ്കിലും അവരെടുക്കട്ടെ. നമ്മളൊരു വെറും വെറും റൈറ്റ് ബേസിൽ മാത്രമല്ല, എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് റൈറ്റിൽ സാധനം വേണോ ആ റൈറ്റ് പറഞ്ഞോളി, നമ്മൾ അതിൽ സാധനം തരും. എല്ലാവർക്കും നമസ്കാരം, ഈ സുൽത്താനാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് പെരിന്തൽമണ്ണയിൽ. പെരിന്തൽമണ്ണയിലെ തിരൂർക്കാട് എന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് എൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ്. ഇവരെ തന്നെ ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിരുന്നു, കോഴിക്കോട് മുക്കത്തുള്ള ഗോതമ്പ് റോഡിലുള്ള വീഡിയോ ചെയ്തിരുന്നു. അവർ ഏറ്റവും നല്ല പ്രൈസിന് അവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിനും നല്ല പ്രൈസിനാണ് ഇവിടെയും കൊടുക്കുന്നത് അവർ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഏതായാലും മലപ്പുറത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി അസ്ലമാണുള്ളത്. അസ്ലമിനെ പറ്റി വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് അസ്ലമിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എന്തെന്നോ ഒരു സാധാരണ ലെവലിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വാട്ടർ ഫിനിഷിൽ നല്ല ക്വാളിറ്റി, അതായത് ആന്ധ്രയുടെ മെറ്റീരിയൽ ആണ്. രാജറോക്സിന്റെ RR ഫാക്ടറിയിൽ നിന്ന് വരുന്ന 20 mm തിക്നെസ് ആണ്. അതിന് ഡാമേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് നമുക്കിതില് ഇതൊരു 3 വേരിയന്റിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 90 വരുന്നുണ്ട്, 95 ഉണ്ട്, 100 വരുന്നുണ്ട്. സ്റ്റോണിനനുസരിച്ച് വന്നാൽ ഒന്ന് ഇതിന്റെ ഡിസൈൻ വേരിയേഷൻ, പിന്നെ സൈസ്, അതൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ മാർജിൻ. അതായത് നമുക്ക് അവിടെ എത്രയാണോ ഒരു 5 രൂപ നമുക്ക് അവിടെ കുറച്ച് കിട്ടിയോ, ഇവിടെ 5 രൂപ നമ്മൾ പാർട്ടിക്കും കുറച്ചിട്ടേ കൊടുക്കും. അപ്പോൾ ഓരോ വേരിയന്റ് നമ്മളിപ്പോൾ ഇത് ഒരൊറ്റ റേറ്റിൽ, ഞാനിപ്പോൾ ഇത് മൊത്തം 90 എന്നുള്ള ലെവലിൽ നമ്മൾ പറയുന്നില്ല, അത് ചിലപ്പോൾ 90 ആവും, 95 ആവും, 100 ആവും. ഈ 3 വേരിയന്റിലും ഇതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വരുന്നുണ്ട്. അത് ഓരോ പാർട്ടിയും ഇവിടെ വന്ന് നമ്മളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് സാധനം കൊടുക്കും. സ്റ്റീൽ ഗ്രേഡ്, ഇതും ഇത് ഞാനിപ്പോൾ RR പറഞ്ഞ പോലെ ഓരോ വേരിയന്റ് ആണ്. അതായത് ഇത് ഏറ്റവും നോർമലിൽ വരുന്ന നമുക്ക് 75 രൂപയില് റേഞ്ചിൽ വരുന്ന സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് 95 100 വരെ വരുന്നത്. ഇത് നമുക്ക് 115 വാട്ടർ ഫിനിഷ് ആണ്, നല്ല ക്വാളിറ്റി. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഡെലിവറി എങ്ങനെയാണെന്നുള്ളത്? ഡെലിവറി നമ്മള് നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് ലിമിറ്റാണ്. അതായത് 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നെങ്കിൽ നമ്മൾ ഏകദേശം ഈ ഒരു ഏരിയ, അതായത് നമ്മളെ തൊട്ടടുത്ത 1-2 ജില്ലകളിലും മൊത്തം. ഓക്കെ, ഏകദേശം ഒരു എത്ര കിലോമീറ്റർ പരിധി വരും? 100? ഏകദേശം 100 കിലോമീറ്റർ വരെ നമ്മൾ ഫ്രീ ഡെലിവറി. സൈറ്റിൽ വണ്ടി എത്തണം, നമ്മളവിടെ ഇറക്കി പോകും. സ്റ്റെപ്പിലേക്കൊക്കെ നമുക്കൊരു കുറച്ച് ഗ്രിപ്പായിട്ട് വരും, പിന്നെ ഒന്ന് ഫാൻസി മോഡലും ആണ്. ഓക്കെ, നമ്മളൊരു ഡിസൈൻ ബേസിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഒരു ക്വാളിറ്റി, അതായത് രാജസ്ഥാൻ്റെ മജസ്റ്റിക് ബ്ലാക്ക്, 160. പിന്നെ ക്വാണ്ടിറ്റി ലെവലില് നമ്മൾ ചെറിയ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൂടാ. ഇതും നമ്മൾ ഇതാണല്ലേ RR വെൽവെറ്റ് ബ്ലൂ പാരഡൈസ്. ഇതിൽ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും അത് ഓപ്പണിങ് കാണിക്കും. ഓക്കെ, അതായത് മറ്റുള്ളതിന്റെ മാതിരി തേച്ച് മായ്ച്ച് കളയാൻ പറ്റാത്ത സംഭവം, എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് കാണിക്കും. ഓയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക പ്യുർ വാട്ടർ ഫിനിഷ്. നമ്മളിപ്പോ ആ വൈറ്റിൻ്റെ പറഞ്ഞ പോലെ തന്നെ 20 mm തിക്നെസ്. നമുക്ക് വരുന്നത് 120, 15, 10 3 വേരിയന്റ്. മസിൽ പ്രൊത്തസർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ബെസ്റ്റ് ആണ്. അതായത് ഒരു 80 രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പല ആളുകളും പറയാറുണ്ട്, എൻ്റെ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്, ചിലപ്പോൾ ഇതിലും വില കുറച്ച് കിട്ടാറുണ്ട്, ഇതിന് വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞു. അതിന് കാരണം ഒന്ന് പറഞ്ഞുതരുമോ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ അത് പറഞ്ഞല്ലോ, 80 രൂപ ലെവലിൽ പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 110 നമ്മൾ കൊടുക്കും. ഇത് 80 വരാൻ, 80 എത്താൻ കാരണം പറഞ്ഞാൽ, നമ്മളിതിൽ നമ്മളെ ഒരു നമ്മളെ നാടൻ കല്ല്, ചെങ്കല്ലിന്റെ അതേ ഒരു സ്വഭാവവും സംഗതികളൊക്കെ ഇതിലുണ്ട്. ആയ ഘട്ടത്തിൽ നിന്നും എടുത്തു വരുന്ന, ഇതിലിപ്പം റസ്റ്റിംഗ് ഡോട്ട്, റസ്റ്റിംഗ് ഡോട്ട്, അതായത് ഇപ്പം നമ്മള് ഇതിലൊക്കെ അയൺ കണ്ടന്റ് ആണ്. അത് കൂടുതലായിട്ട് വരുമ്പോൾ ഇതെന്ത് 1-2 വർഷം കൊണ്ട് ഇത് കുത്തിപ്പോവാനും കാര്യങ്ങൾക്കൊക്കെ ചാൻസ് ആണ്. പൊതുവിൽ എന്ത് ഒരു ധാരണ ഉണ്ട്, ഗ്രാനൈറ്റ് പൊടിഞ്ഞു പോവാ, മാർബിള് പൊടിഞ്ഞു പോവാ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ. അത് ഒന്ന് ഈ ഒരു ലെവൽ, അതിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. വെറും റൈറ്റ് മാത്രം ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ വാങ്ങുന്ന സമയത്ത് വിശ്വാസമുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് വാങ്ങുക. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും. എന്ന് നിങ്ങൾ ഉറപ്പുള്ള അടുത്ത് പോയി വാങ്ങുക. ഞാൻ പറയുന്നില്ല ഇവിടെ തന്നെ ഒന്ന് വന്ന് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ അസ്ലം പറഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അസ്ലം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, ബെസ്റ്റ് ക്വാളിറ്റി. ഓക്കെ, 105 രൂപ വരെ പ്രൈസ് കൊടുക്കാൻ പറ്റും. അതായത് ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റിയാണ് 105. അതിലേക്ക് ഇങ്ങനെ കുറയും. അതായത് 90 വരുന്നുണ്ട്, 95 വരുന്നുണ്ട്, 100, 105 ഇതിലേക്ക് എത്തും. അല്ല, ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഇല്ലത് അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി മാർക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പാച്ചസോ മാർക്കോ ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മളാ സൈറ്റിൽ ചെയ്യുന്നതാണ്. അതേപോലെ ഇത് രാജസ്ഥാനിലെ ഷിമ ബ്രൗൺ പറഞ്ഞ ഐറ്റംസ് ആണ്. അതുപോലെ നല്ല ബെസ്റ്റ് ലോട്ട് തന്നെ കിട്ടും. വേറെ യൂണിഫോം ഇല്ല, റിമാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഫ്രണ്ട് കണ്ടില്ലേ. ഓക്കെ, ഇതും ആ പറഞ്ഞ റേറ്റ് തന്നെ ആയിരിക്കും. അതെ, നമുക്ക് 95 വരെ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൈസ് 115/10 വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഇതൊന്നും ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ഈ ഒരു ഗ്ലേസിംഗിലേക്ക് നമുക്ക് എത്തിപ്പെടുന്നുണ്ട്. ഹിമാലയൻ ബ്ലൂ പറഞ്ഞിട്ട് ഇത് നമുക്ക് 125 വരെ ചെയ്യാം. 125 ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ. അതായത് ഇത് 110, 15, 20, 25 അതാണ് അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി. ഒന്നുമില്ല, ഒരു റിമാർക്കോ ഒരു ചെടുക്കാ പോലും ഇല്ല. ഹിമാലയൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ ടെമ്പർ ജാസ്തി, അതുകൊണ്ട് തന്നെ അതിനെന്ത് ഈ വുഡിലൊക്കെ വരുന്ന, നമ്മളിപ്പോ മരത്തില് കമ്പ് വരുന്ന ഭാഗത്ത് വെട്ട് കൊടുക്കും. പക്ഷെ അത് ഏറ്റവും ഹാർഡായിട്ടുള്ള സ്ഥലത്താണ് ആ പൊട്ട് വരുന്നത്. കാതലാണല്ലോ പൊട്ട് വരിക, അതേപോലെ അങ്ങനത്തെ ഒരു പ്രയാസമുള്ള ഒരു കല്ലാണ്. അപ്പം അതില് ഏറ്റവും എന്ത് ഈ കുറവായിട്ട് വരുന്ന ഐറ്റംസ്, അത് ആ ഡാമേജ് കുറവായിട്ട് വരുന്നതിന് നല്ല പ്രൈസ്. രാജസ്ഥാന്റെ റോസ് വൈറ്റ് എന്ന് പറഞ്ഞ റൈറ്റ്, റോസ് വൈറ്റ് നല്ല യൂണിഫോം പ്രിന്റാണ്. നല്ല ലോട്ടാണ്. പ്രൈസ് വരുന്നുണ്ട് ഇത് നമുക്ക് 115 ടൈഗർ സ്കിൻ. രാജസ്ഥാനിലെ നമ്മളിപ്പോ ഒരു ശരാശരി ലെവലിലേക്ക് നോക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ RR വൈറ്റ് പറഞ്ഞ പോലെ ഒരു ശരാശരിക്കാരന് വിശ്വാസത്തോടെ എടുക്കാൻ പറ്റിയ ഐറ്റംസ്. ഇതാണ് ഞാനിപ്പോ നാളെ മറ്റന്നാളെ നമുക്ക് ലോഡ് ഇവിടെ വരാനുള്ളത്. 3 കണ്ടെയ്നർ ഫുള്ള് വരാനുള്ള, ഒരുമിച്ച് വരാനുള്ള സംഭവം. അതൊക്കെ പെൻഡിംഗിൽ ഇങ്ങനെ കടന്നിട്ട് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇത് എത്രയാണ് ഇതിന്റെ റേറ്റ്? ഇത് നമുക്ക് 110 വരും, 115 വരും, 120 ഈ 3 പേര് ഒക്കെ. ഞാൻ ഇത് എടുത്ത് പറയുന്ന വെച്ചാല് നമ്മളിപ്പോ ഒരൊറ്റ റേറ്റിൽ എല്ലാം ഒതുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം 110 നമ്മുടെ അടുത്തുണ്ടായോണ്ട് 15 ഉണ്ടാവേണ്ടി 20 ഉണ്ടായിരുന്നു. ഒരു വ്യക്തി വരികയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം കാണിക്കാൻ നമ്മുടെ അടുത്ത് സാധനം അപ്പം ഉണ്ടാവും. അവർക്ക് അവരെ ഇഷ്ടാനുസരണം ഒരു യൂണിഫോം പ്രിന്റ്. ഇതിന്റെ പേരെന്താണ്? ദവഡാഗ്രീൻ. ദവഡാഗ്രീൻ, അതായത് ചിക്കു ബ്രൗൺ എന്നൊക്കെ പറയും. അതെ, ദവഡാഗ്രീൻ രാജസ്ഥാൻ്റെ. എന്താ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും? ഇത് നമുക്ക് 105. ഇത് മാർക്കിനാണ് നേരത്തെ കണ്ടത്. ഗാലക്സിയിൽ എന്ന് പറഞ്ഞാൽ പൊതുവിലിപ്പം നമ്മളെ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ നമ്മളിപ്പം മുക്കത്തായാലും ശരി, ഇവിടെ ആയാലും കൊടുവള്ളി ആയാലും നമ്മൾ ഇറക്കി വെക്കുന്ന അത്രയും ഗ്രാനൈറ്റ് സ്റ്റോക്ക് വെക്കുന്ന ഒരു ഷോപ്പില്ല. വേറൊരു ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വർക്കേഴ്സ് മലയാളീസ് ഉണ്ട്, ഇന്ത്യക്കാരുണ്ട്, ഒരുപാട് ആളുകൾ, പലരും പല രീതിയിലാണ് വർക്ക് എടുക്കുന്നത്. ചിലരെന്ത് നമ്മളിപ്പോ ഓരോ വർക്ക് ചെയ്യുന്നു തേപ്പെടുക്കുന്ന പോലെ തന്നെ ഇതിന്റെ വർക്കും വർക്ക് എടുക്കുന്നത് അന്നാന്ന് ക്ലിയർ ആക്കി ക്ലിയർ ചെയ്ത് പോകുന്ന ആൾക്കാർ. നമ്മളിപ്പോ ഒരു വർക്ക് എടുത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, ചിലരെന്ത് ചെയ്യും അതേപടി സിമെന്റും കാര്യങ്ങളൊക്കെ അതിലിട്ട് പോകും, എല്ലാം ഇട്ട് പോകും. ഒരു ഒരു 1000 സ്ക്വയർ ഫീറ്റ്, 1500 സ്ക്വയർ ഫീറ്റ് വിരിക്കാൻ ഒരു 10-15 ദിവസത്തിന്റെ ഗ്യാപ്പ് മതി ഗ്രാനൈറ്റ് വിരിക്കാൻ. ആ ഗ്രാനൈറ്റ് അത്രയും ദിവസം ഈ കുമ്മായം, അതായത് സിമെന്റോ കാര്യങ്ങളോ ചളിയോ ഒക്കെ അതേപടി ഇട്ട് പോകുന്നത്, അതവിടെ പറ്റി പിടിച്ച് അതവിടെ ഡ്രൈ ആയി കിടക്കും. പിന്നെ അത് നമുക്ക് എന്താ പാർട്ടിക്ക് ഇത് ഫിനിഷ് ചെയ്ത് കൊടുക്കണമല്ലോ. ഇതൊരിക്കലും ഒരു സോപ്പിട്ട് തുടച്ചാലോ അല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിച്ചാലോ ഒന്നും ഇളകി പോകില്ല. അതിനെ വരെ ഒരു 100 രൂപയുടെ ആസിറ്റ് ടൈൽ ക്ലീനർ, അത് ലേബർ ഓരോ തന്നെ വർക്കേഴ്സ് തന്നെ വാങ്ങി വന്നിട്ട് വെള്ളം ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് തുടങ്ങും. ഇത് തുടച്ചോ കല്ലെല്ലാം കല്ല, അതായത് നമ്മളിപ്പോ ടൈൽ ക്ലീനർ എന്ന് പറഞ്ഞാൽ ടൈലിന് ടൈൽ സെറാമിക്കാ, അതിന് ഓരോന്നിനും അതിൻ്റെതായ ക്വാളിറ്റി ആ കമ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താക്കിയാലും ഇപ്പൊ കത്തിച്ചാലും ഒന്നും സംഭവിക്കാത്ത അതേപോലെ സെറാമിക് ഐറ്റംസ് ഉണ്ട്. അത് അതേപടിയാണ് ഇതിൻ്റെതും. ഇത് കല്ല, ഇതിന് വെള്ളം ഒഴിച്ചോ ആ വെള്ളം കല്ല് പിടിക്കും, ഏത് കല്ലും ആ വെള്ളം പിടിക്കും. അതായത് നനവ് ഈ കല്ലാരും, ആസിഡ് നമ്മൾ ഉപയോഗിച്ചോ ആസിഡ് അപ്പം ഈ കല്ലിലേക്ക് വലിക്കും. അത് നമുക്ക് അപ്പം കാണാൻ കഴിയില്ല, പക്ഷെ അതില്
അപ്പം അതൊക്കെ വളരെ ചുരുങ്ങിയ സമയം മതി, ഒരു ആറ് മാസം ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്യും, ഇത് കുത്തി തുടങ്ങും, ഒരു ചോറി പോലെ കുത്തി കുത്തി അതിന്റെ ഗ്ലേസ്. അതാണ് ഇതിന്റെ ഗ്രാനൈറ്റിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം അത് പൊതുവിലുള്ള സംസാരം എന്താ, ഓൾറെഡി മൊത്തം ഗ്രാനൈറ്റ് മോശം. ഞാൻ പലപ്പോഴും കേട്ടിട്ടു, പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗ്രാനൈറ്റ് വാങ്ങിയിട്ടടുത്ത് ഗ്രാനൈറ്റ് ഞാൻ പോളിഷ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മാർബിൾ വാങ്ങിയാൽ മതി എന്ന്. ഇതിന് ഏറ്റവും വലിയ കാരണമാണ് ഇപ്പം പറഞ്ഞ അസ്ലം പറഞ്ഞു തന്നിരിക്കുന്നത്, ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ക്ലീനിങ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. ഇതാണ് ഇതിന്റെ കാര്യം. ആരും ശ്രദ്ധിക്കൂല, അതായത് വർക്കേഴ്സ് പോലും, അതായത് ഒരു വർക്ക് എടുക്കുന്ന ആ വ്യക്തിക്ക് പോലും ഇതിന്റെ പിന്നീടില്ല സ്വഭാവം അറിയില്ല. അവര് തന്നെ ക്ലീൻ ചെയ്ത് ചെയ്യും. ഞാനിപ്പോ അടുത്ത് നമ്മളിപ്പോ ഇവിടെ അടുത്തൊരു വീട്ടിൽ സാധനം കൊടുത്തിരുന്നു, ഞാൻ അവരോട് പറഞ്ഞു ആസിഡ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ്, അവര് ഷാമ്പു ഉപയോഗിച്ചു. ഷാമ്പു ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരു ഗ്ലേസിങ് ഒന്നും ഒരു ടെൻഷനും ഇല്ല. ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ വീട്ടില് സാധാരണ ക്ലിയർ ആയി പോകും, ഗ്ലേസിംഗും വർദ്ധിക്കും, അതിന്റെ ഫിനിഷിംഗിലേക്ക് എത്തും. എന്താ വെച്ചാല് ആളുകൾക്കൊക്കെ ധൃതിയ, നാളെ പരിപാടി ഫംഗ്ഷൻ ആവാല്ലേ, അപ്പൊ ഇന്ന് അത് ക്ലീൻ ചെയ്യണം. ഇന്ന് വെട്ടി തിളങ്ങണം എന്ന് പറഞ്ഞാൽ ഓരെന്ത് ചെയ്യും, ഈ ആസിഡിന് 100 രൂപയുള്ളൂ, 100 രൂപയുടെ കേസുള്ളൂ, അത് ബക്കറ്റിൽ 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഉടക്കുകയാണ്. അത് ഓരോരുത്തർ ഓരോ രീതിയാ, ഒരു ഇന്ത്യക്കാരനാണ് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അളവൊന്നും അറിയില്ല, ഓരോ ചിലരിത് ഇങ്ങനെ തളിച്ചോണ്ട് പോകും, അത് നേരെ കുത്തി വീഴുന്ന ഏരിയയിലൊക്കെ അത് വേഗം റെസ്റ്റ് എടുത്തു പോരും, അതായത് ചെളുക്കെടുത്ത് പോകും. അതേപോലെ ജോയിന്റ് നമ്മൾ ജോയിന്റ് പൗഡർ ചെയ്യുന്നുണ്ട്, ഗമ്മ് കൊടുക്കുന്നുണ്ട്, അതൊക്കെ നല്ല ടൈറ്റാ. അത് അതേപടി അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യാ, നല്ലോണം ക്ലിയർ ആക്കിയിട്ട് തുടച്ച് മിനുക്ക് പോയോ, ഒരു ടെൻഷനും ഇല്ല. ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണേ, ഈ ജോയിന്റ് ക്ലിയർ ചെയ്യുന്നത്. ജോയിന്റ് ക്ലിയർ ചെയ്യാൻ നോക്കുമ്പോ അതിൽ എന്ത് ചെയ്യും, അതിൽ ആസിഡ് അപ്ലൈ ചെയ്ത് ക്ലോത്തിലാക്കിയിട്ട് നല്ലോണം അവിടെ തുടച്ചോളും. ഒരുപാട് സൈറ്റ് ഉണ്ട് ജോയിന്റ് ഇതാ, ഈ രണ്ട് ജോയിന്റ് വരാണെന്ന്, ആ ജോയിന്റുകൾ മാത്രം പൊളിഞ്ഞു കിടക്കുന്ന ഒരുപാട് സൈറ്റുകൾ ഉണ്ട്. അതെന്താ, ഇതിലാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയത്. അവിടെയാണ് അവര് ഏറ്റവും പ്രസ് ചെയ്യാം, ക്ലോത്തിലാക്കിയിട്ട് നല്ലോണം തുടച്ചെടുക്കാണ് അവിടെയാണല്ലോ കൂടുതൽ പേസ്റ്റ്. ആ സമയത്താണ് അവിടെ കൂടുതൽ പൊട്ടിപ്പോ പൊളിഞ്ഞു പോവാ. അപ്പൊ ഇത്രയും കാലം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഐഡിയ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ അസ്ലമ പറഞ്ഞപ്പോഴാണ് ഇതെനിക്ക് മനസ്സിലായത്, ഇങ്ങനെ കെമിക്കൽ നമ്മളോട് പോലും പറയാതാണ്. കാരണം അവര് ചെയ്തു വെച്ചിട്ട് പണികൾ ചെയ്തു വെച്ച് പോയിരുന്ന ചിലപ്പോൾ വൃത്തിയായി ഉണ്ടാവും, അവർ ചിലപ്പോൾ സൈറ്റിൽ ഒരാഴ്ചത്തേക്ക് വന്നിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവർ തന്നെ പോയിട്ട് ഈ 100 രൂപ ക്ലീൻ കെമിക്കലുമായിട്ടാണ് അവർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞു. അപ്പൊ ഇത് ശ്രദ്ധിക്കാം, വളരെ വളരെ ശ്രദ്ധിക്കാം. റെഡിമേഡ് ആയിട്ട് വരുന്നത് നമുക്ക് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്, റെഡിമേഡ് കട്ടിംഗ് മൂന്നക്കൊന്നുണ്ട്, 4-1, 3.5-1, ഒരു നോർമൽ വീടുകളിലേക്ക് പറഞ്ഞാൽ 3-1 ആവശ്യമേ ഉള്ളൂ. അതിലൊക്കെ വരും പല വ്യത്യസ്ത റേറ്റിലും സാധനത്തിലും ഉണ്ട്. ഇതൊക്കെ എന്താണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാൻ പറ്റുമോ? അത് 3-1 നമുക്ക് 90-95 റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ 135-140 റേഞ്ചിലുണ്ട്. അതായത് തിക്നെസ് ആണ് ഇതിന്റെ മെയിൻ തിക്നെസ്സിലാണ്. 18mm വരും, ഈ 140 എന്ന് പറഞ്ഞാൽ 18mm വരും, മറ്റേത് 12mm വരും. 6mm വ്യത്യാസം വരും. സാധനം തമ്മിൽ വ്യത്യാസം പറഞ്ഞാല് ക്വാളിറ്റിയോ കാര്യങ്ങളോ അല്ല, തിക്നെസ്സിലും. അപ്പൊ അത് രണ്ട് ആവശ്യമാർത്ഥം. അപ്പൊ സ്റ്റെപ്പ് ബേസിൽ ചെയ്യുമ്പോൾ തിക്നെസ്സിലെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് സിംഗിൾ ചെയ്ത് മോൾഡ് ചെയ്ത് കാണാനുണ്ടാവും. അത് നമ്മളിപ്പോ 10mm അല്ലെങ്കിൽ 12mm കൊടുത്താൽ ഡബിൾ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ വക്കോ എന്തെങ്കിലും കാര്യങ്ങൾ തട്ടിപ്പോയാൽ പൊട്ടിപ്പോകും. ഡബിൾ ചെയ്ത് കൊടുക്കും. വലിയ സ്ലാബുകളാണെങ്കിലോ? ഇത് വലുതാണെന്നുണ്ടെങ്കിൽ കിച്ചൺ ബേസ്, കിച്ചണ് അതേപോലെ ചാരുപടി ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായിട്ട് ഇതിലെ നമുക്ക് വരുന്നത് ഒരു 175 മുതൽ സ്ലാബ് സ്റ്റാർട്ടിംഗ്, അത് 230 റേഞ്ച് വരാം. 12-13 അടി വരെ ചിലപ്പോ ഒക്കെ നമുക്ക് സാധനം വരാനുണ്ട്. 13 അടി ഒക്കെ വളരെ റയറാണ്, കിട്ടാറില്ല. അപ്പൊ അത് വരെ അതും നമ്മൾ 230. നമുക്ക് മാർബിളിനെ പറ്റി കുറച്ച് ഗ്രാനൈറ്റ് നമുക്ക് നിർത്താല്ലേ? ഗ്രാനൈറ്റില് പറഞ്ഞാല് നമുക്കിപ്പോ എന്തോ ഇനിയിപ്പോ തുടർന്ന് ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്. ഇപ്പോ നമ്മള് ആന്ധ്ര മെറ്റീരിയൽ, അതായത് റെഡ് റോസ്, പോപ്പി ബ്രൗൺ, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത മൂവ്മെന്റുകൾ അയച്ചുകൊണ്ട് രണ്ടാഴ്ചയുണ്ട്. അതായത് നല്ല ഹാർഡ് മെറ്റീരിയലാണ് ഇത്. നമുക്ക് 100 രൂപ ഒരു പീസ് പോലും ഫില്ലിംഗ് ഇല്ലാത്ത മെറ്റീരിയൽ, അതായത് ഏകദേശം 8-9 അടി ലെങ്ത്. അതായത് മാർബിളിന്റെ കൂട്ടത്തിൽ ഇന്ത്യൻ മാർബിളില് ഏറ്റവും എന്ത് ലാസ്റ്റിംഗ് പോളിഷ് ലാസ്റ്റ് ആയിട്ട് വരുന്ന 2-3 ഐറ്റംസ് ആണ്. 3-4 തരം ഉണ്ട്, അതായത് ബ്ലാക്ക് വരുന്നുണ്ട്, ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, വൈറ്റ്, അതേപോലെ
ഗോൾഡനിൽ തന്നെ ലൈറ്റും ഡാർക്കും വരും. അതും വരുന്നുണ്ട്. ഓരോന്ന് ഓരോ വേരിയന്റ് ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. അതിനൊക്കെ പ്രൈസ് എന്താ? ലൈറ്റിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 90 രൂപ സൈറ്റിംഗ് സൈറ്റ് റേറ്റ് ആണ്. ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ 100 കിലോമീറ്റർ പരിധിയിൽ കൊടുക്കാൻ പറ്റും. ആ കൊടുക്കാൻ പറ്റും. ഫൈനൽ കിട്ടുന്ന ഐറ്റംസ് അതായത് ഒരു ജോയിന്റ് പോലെ ഇത് കാണിക്കൂല. നിങ്ങളിപ്പോ അവിടെ നിന്ന് ഒറ്റ നോട്ടം കൊണ്ട് ഗ്യാപ്പ് ജോയിന്റ് കാണും. അതാണ് അതിന്റെ പ്രത്യേകത. അത് ഓരോ മൂവ്മെന്റിനും അതിനനുസരിച്ചുള്ള റൈറ്റ് ഉണ്ടാവും. ഇതിപ്പോ 110 ഞാൻ ചെയ്യുന്ന അതായത് ഒരു പീസ് പോലും ഫില്ലിങ്ങോ ഭരണോ കാര്യങ്ങളോ ഒന്നും അതേ കണ്ടീഷൻ സാധനം ഇതേ കണ്ടീഷനിലെ സാധനം 75 രൂപ 80 രൂപ അതിലും കുട്ടിയിലെ നല്ലൊരു മെറ്റീരിയൽ ആണ്. ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നത് നമുക്ക് 115 റേഞ്ച് 115 കൊടുക്കാം. രാജനഗർ വൈറ്റ് തന്നെ ഇങ്ങനെ വരൂലേ. അതിന്റെ കറക്റ്റ് ഡയമണ്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ കഴിയും. അപ്പൊ ഇങ്ങനെ നമ്മൾ പോളിഷ് ടു പോളിഷ് വെച്ചാൽ അതിനൊരു സൗകര്യം നോക്കി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചാ പൈസ ഇത് നമുക്ക് 100 രൂപ 95 വരെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് എന്താണ്? ഇതൊരു സ്പെഷ്യൽ സാധനമാണല്ലോ. അതെ, ഇത് നമുക്ക് ഒരു പാവപ്പെട്ടവർക്ക് ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയാം. പാവപ്പെട്ടവന്റെ ഇറ്റാലിയൻ മാർബിൾ. പാവപ്പെട്ടവന്റെ ഇറ്റാലിയൻ അതായത് കട്നി വിഭാഗത്തിൽ വരുന്നു. കട്നി ചോക്കോ സാധ ടെമ്പറ അതായത് കല്ല് ഹൈ ഹാർഡ്നെസ് ഒന്നും ആവില്ല. അതായത് ഇതില് ഫുള്ള് ഫില്ലിംഗ് എന്നാലോ ഒരു പീസ് പോലും പൊട്ടൂല. ധൈര്യമായിട്ട് വിരിക്കാം. വിരിക്കുന്നവർക്കും എടുക്കുന്നവർക്കും ഒക്കെ ധൈര്യമായിട്ട് അത്രയും സ്ട്രോങ് ആണ്. അത് ഇത് മതി. ഇതിനെന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2-3 വേരിയന്റ് അതായത് 85 മുതൽ 105 വരെ വരുന്നു. അപ്പം ഇത് 105 നമുക്ക് 100 വരെയൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും. 100 രൂപ അതായത് സ്ട്രൈറ്റ് മൂവ്മെന്റ് ആണ്. ഏകദേശം 3500 സ്ക്വയർ ഫീറ്റ് ലോങ് ബ്ലോക്ക്. ഇതും ഒരു പോയിന്റ് ആണ്. അതായത് ഇതിൽ വരുന്ന ഓരോ വേരിയന്റ് ഗ്രെയിൻസ് ഒരേ യൂണിഫോമിലാണോ അത് അതിലോട്ട് മുതൽ അവസാന കിച്ചൻ വരെ ഒരേ യൂണിഫോമിലായിരിക്കും കിട്ടും. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിസൈൻ ഏറെ ഇറങ്ങുന്ന സ്വഭാവം കല്ലല്ലേ, നാച്ചുറൽ ആണ്. അതും ഒരു മാർക്കറ്റ് ബേസ് ആണ്. അതിൽ പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട്. അതൊന്നും എന്ത് ഒരു ശരാശരിക്കാര് അറിയില്ല, പറയില്ല, ആരും പറയില്ല. അതേപോലെ കട്നിയിൽ വരും. ഇത് നമുക്ക് ഡയമണ്ട് ഷെയ്ഡാണ്. ഡയമണ്ട് ഷെയ്ഡാണ് ഒരു 95 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 95 കൊടുക്കാം. നല്ല ഗ്ലേസിംഗ് ആണോ? നല്ല ഗ്ലേസിംഗ് ആണ്. അതേപോലെ ഒരു വെറൈറ്റി ആണ്. അതായത് കൂടുതൽ ആളുകളൊന്നും എന്താ ഇവിടെ ചെയ്യാത്ത നല്ല ഏകദേശം ആറ് സൈസ് വരുന്നത്. ഇത് നമുക്ക് 110 100 95. ഇത് നമുക്ക് 100 രൂപയിൽ കൊടുക്കാൻ പറ്റുക. അതായത് ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും വരാത്ത ലോട്ട്. അതായത് ഒരു സാധാരണക്കാരന് പോളിഷ് പീടാവ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരു കല്ല്. ഫില്ലിങ്സ് നോർമലിൽ വരുന്നുണ്ട്, ഒന്നുമില്ലാത്തത്. ഇപ്പൊ ഫില്ലിംഗ് ഇല്ലാത്തതാണ്. ഇതിലെ റിമാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈന് ചെറുതായിട്ട് ഒരു കയറിപ്പോകുന്ന ഒരു വിഷയമുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ കളറിലാണ് നമുക്കിത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കളർ. അതായത് ഒരു ജി ടി മൂവ്മെന്റ് ആണ്. ഇത് ശരിക്കും നാഡി ബ്ലാക്ക് എന്ന് പറഞ്ഞ ഐറ്റംസ്. നാഡി ബ്ലാക്ക് രാജസ്ഥാൻ മെറ്റീരിയൽ ആണ് നാഡി ബ്ലാക്ക്. ഇത് നമുക്ക് 60 രൂപ വരെ മാക്സിമം ചെയ്യാൻ പറ്റൂലേ. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ലോട്ട് കുറവുള്ളതാണെങ്കിൽ സ്റ്റോക്ക് കുറവാണെങ്കിൽ അത് 500-400 സ്ക്വയർ ഫീറ്റിന് താഴത്ത് വരുന്ന സാധനങ്ങൾ കുറച്ച് കൊടുക്കാൻ പറ്റില്ല? എത്ര വരെ കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞാല് ഓരോന്നിന്റെ ബേസിക്ക്. അതായത് ഞാനിപ്പം ഇതിപ്പോ ഞാന് 65-60 ആ റേഞ്ച് സെയിൽ ചെയ്യുന്നതാണ്. ഇതില് ബാലൻസ് വന്ന് അതായത് 400-300 അതൊക്കെ പറഞ്ഞാൽ ഡെഡ് ആയിട്ട്. അതിലിപ്പോ കിച്ചൺ ബേസ് ചെയ്തിട്ട് ചില സിറ്റ് ഔട്ട് മാത്രം ചെയ്തിട്ട് ആ ലെവലിലൊക്കെ ചോദിച്ചു വരുന്നവർക്ക് ഓരോന്നിനും അതിൻ്റെതായ റേറ്റ്. അതായത് ലോട്ടാണെന്ന് വെച്ചിട്ട് എല്ലാം അതായത് ഏറ്റവും ചീപ്പ് റേറ്റ് എന്നല്ല, ഓരോന്നിനെ അതായത് ഇതിപ്പോ ഞാനിപ്പോ 60 രൂപ കൊടുത്തതിന് ഒരു ഐറ്റംസ് ആണ്. ഇത് ഞാൻ 40 രൂപ വരെ ും ഗ്രാനൈറ്റിന് മാർബിളിന് വില കുറവെന്ന് പറയുന്ന സമയത്ത് ഈ സ്റ്റോക്ക് ഒരു വിഷയമാണ്. അതായത് നമ്മളെ ഈ ലോട്ടിന് പറഞ്ഞാൽ 500 സ്ക്വയർ ഫീറ്റിന് താഴെ 300-400 വരുന്ന സമയത്ത് 35-40-45 രൂപ കൊടുക്കുന്നുണ്ട്. അതാണ് പല ആൾക്കാരും പറയുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെയല്ല അങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളെപ്പോലെ തന്നെ പഠിച്ചു വരുന്നുള്ളൂ കാര്യങ്ങളൊക്കെ. അത്യാവശ്യം സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ നോർമലിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ജി. അതായത് നമ്മൾ ഗ്രാനൈറ്റിലെ RR വെയിറ്റ് കണ്ട പോലെ കണത്തപ്പെടുന്നതാണല്ലേ. അതായത് പോളിഷോ അതായത് ഒരു ഫില്ലിംഗ് എന്നുള്ളൊരു സംഭവം ജി ടിക്ക് പറഞ്ഞു ഇല്ലാത്ത ഫില്ലിംഗ് ചെയ്തിട്ട് ജി ടി ഒരിക്കലും സെയിൽ ചെയ്യില്ല. മാർബിൾ ഏറ്റവും
സൈസ് എന്ത് കൂടിയത് നോക്കാം കുറഞ്ഞത് നോക്കാം അതിലൊന്നും ഒന്നുമില്ല. നമ്മൾ അതിന്റെ ഡിസൈൻ നോക്കിയോ, അത് മാർബിൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല ഇപ്പത്തെ പോളിഷ്. ഒരുപാട് സെറ്റ് കല്ലുകൾ, അതായത് രണ്ടും മൂന്നും തരം ഒരുപാട് ഐറ്റം കല്ലുകൾ, സൂര്യ ടെക്നിക്, ഡയമണ്ട് അങ്ങനെ പറഞ്ഞ ഒരുപാട് തരം. അത് നമ്മളൊരു നഖം പോലും ടച്ച് ആവാത്ത രീതിയിൽ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റിയ കെമിക്കലും മെറ്റീരിയലും ഇതില് അപ്ലൈ ചെയ്യാനും നമുക്ക് സാധനം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഡിസൈൻ ബേസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഡിസൈന് വലുതാവുന്നോ, അതായത് പീസ് വലുതാവുന്നോ, അത് ഡിസൈൻ വൈഡായിട്ട് നല്ലോണം മാറി. ഇതിപ്പോ ഒരു ശരാശരി ലെവലിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്മോളില് ഒരു ഡൈനിങ് ഹാളില് ഒരു മൂന്നോ നാലോ ഡയമണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് പീസ് അല്ല, നാല് സെറ്റ് കൂടാൻ പറ്റും. നമ്മൾ വലിയ പീസ് എടുത്താൽ ഒരു ഡയമണ്ട് രണ്ട് ഡയമണ്ട്, രണ്ടാമത്തെ പീസ് ഇടുമ്പോൾ അതിന്റെ പകുതി പീസ് അവിടെ റൂമിലേക്ക് പോകും, റൂമിലേക്ക് പോകും, അല്ലെങ്കിൽ അപ്പുറം പുറത്ത് പോകും, സ്കേർട്ടിംഗ് ആയിട്ട് പോകും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. ചെറുതെടുക്കണായിരിക്കും ചെറുതെടുത്താൽ കാഴ്ചയൊക്കെ ഭംഗി ഉണ്ടാവും. പക്ഷെ അത് എന്ത്, ഇവർക്ക് ഇത് ചെറുതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളി പോകും. ചെറുതിന് വില കുറവാണെന്ന് തോന്നുന്നു. ആ ഇനി അങ്ങനത്തെ ഇതും ഇല്ലട്ടോ. അതായത് നമുക്ക് ഒരിക്കലും ഒരു ഇതിനെന്താ, ഇതിപ്പോ ഏകദേശം എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 75 രൂപ. 75 രൂപ, അതായത് ബിൽക്കുൽ ഫ്രഷ് ആണ്. ഇതിപ്പോ മോർത്താനയില് വരുന്നതാണ്. ഈ ലൈൻസ് വരുന്നത് ഒന്ന് ക്രോസ് ഓഡിയോ, അത് നമുക്ക് അതില് പ്രത്യേകം എടുത്തു കാണിക്കും. അപ്പൊ അതിന്റെ ഒരു അഭംഗി ആ ഒരു, അത് മാത്രമാണ് അതിനാണ് പറഞ്ഞല്ലേ, അത് പറഞ്ഞു വാട്ടർ ലൈൻ. ഇതിനെ പറ്റി എന്താ നമ്മൾ പറയാൻ പോകുന്നത്? നമുക്ക് ഗോൾഡൻ മോർച്ച, ഗോൾഡൻ മോർച്ച, ഇതിന് പ്രൈസ് ഉണ്ട്, ഇതില് പ്രൈസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ചെറിയ സൈസ് ആണ്, പക്ഷെ ചെറുതോ വലുതോ എന്നുള്ളതല്ല, ചെറുതോ വലുതോ എന്നല്ല, അതിലില്ല ഉള്ളടങ്ങിയ സംഭവമാണ്. അതായത് ഒരു പീസ് പോലും ഒന്നുമില്ല, പക്ക പ്യുവർ ലൈറ്റ് ഗോൾഡ്. ഈ കളർ മെറ്റീരിയൽ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് വൺ ടൈം പോളിഷും വരും. ഞാൻ നമ്മളിപ്പോ വീടെടുക്കാൻ ഉദ്ദേശിച്ച ആളാ, ഞാനെപ്പോഴും ഇവിടെ ഇവിടുത്തെ അജ്മൽക്കനോട് തന്നെ പറയാറുണ്ട് നമ്മളെ വീട്ടിലേക്ക് ഇത് മതി. ഇതിനെന്താ പ്രൈസ്? ഇത് നമുക്ക് 115 വരെ ലാസ്റ്റ് കൊടുക്കുക. പക്ഷെ 110 എന്ന് പറഞ്ഞാല് അത് 110. പക്ഷെ അതല്ല, അതിന്റെ ഡിസൈൻ ആണ് വില. ഡിസൈൻ പറഞ്ഞാൽ അത്രയും ലൈറ്റ് മൂവ്മെന്റ് ആണ്, ലൈറ്റ് മൂവ്മെന്റ് ആണ്. ചെയ്ത് വന്ന് ചെറിയ ഇന്റീരിയൽ വർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ആണ്. ഇത് നമ്മള് ഇതിന്റെ ഒരു ജോഡി നമ്മൾ അവിടെ കണ്ട്, അതായത് ഒരു 90 രൂപ. ഇത് നമുക്ക് 110 വരും. രണ്ട് ബാച്ച്, അതായത് ബ്ലോക്കിൽ തന്നെ ഡബിൾ ലോട്ടാക്കിട്ടു. നമുക്ക് നമ്മളവിടെ മാർജിൻ ചെയ്യുമ്പോൾ രണ്ട് റേഞ്ചിൽ, അതായത് ഇതിന്റെ റിമാർക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭരണാണ് ഇതിന്റെ ഒരു പ്രശ്നക്കാരൻ. വാട്ടർ ലൈൻ കണ്ണ് അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ല. അത് നമുക്കൊരു ഒരു ഇഷ്യൂ അല്ല. ഒരു പാർട്ടി എന്നോട് ഡയറക്റ്റ് ആയിട്ട് വന്നോ എന്ന് ചോദിക്കുവാണേ ഇത് എന്താ റേറ്റ്, ഞാൻ 110 എന്ന് പറയും. അപ്പൊ 110 എന്ന് പറയുമ്പോ എന്താ, നമ്മള് മറ്റുള്ളൊരു ഷോപ്പ് പോകുമ്പോ ഞാനിപ്പോ ഇവിടെ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു, വേറെ ഷോപ്പ് പോണ്ട, ഇവിടെ തന്നെ അപ്പുറത്ത് ഞാൻ അത് കാണിച്ചു 90. ഈ 90 110 എന്തുകൊണ്ടാ വ്യത്യാസപ്പെടുന്നതെന്ന് കൂടിയും നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തൃപ്തിയാണെങ്കിൽ അവരെടുക്കട്ടെ. ഞാനിപ്പോ എനിക്കത് വെറുതെ കിട്ടിയാൽ പോലും ഇത് ഇടണമെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് വിരിക്കണ നമുക്കൊരു 60 ലേബർ ചാർജും ആണ്. അപ്പൊ നമ്മളിപ്പോ എന്ത്, അത് എടുക്കുമ്പോ അതിൽ 5-10 നോക്കണ്ട, എടുത്തോട്ടെ. എടുക്കുന്നത് ആ റേറ്റിലെ ബെസ്റ്റ് എടുക്കുക. അതായത് എനിക്ക് മോർച്ചാൻ എടുക്കണം, പക്ഷെ എനിക്ക് 70 രൂപയൊക്കെ കിട്ടണം എന്ന് പറഞ്ഞാല് ഓ പിന്നെ ജി ടി എടുക്കാൻ നടക്കണം. അതായത് ജി ടി എടുക്കാണ് ഏറ്റവും ബെറ്റർ. അവർക്ക് ആ ജി ടിയിൽ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടും. ഇതോടൊപ്പം അതായത് ഇതോളം വരും രാജനഗർ ബ്രൗൺ ആണ്. ഇതിന് ഒരു ലോ പ്രൈസ് ആണ്. അതായത് ഇതിന്റെ പോളിഷ് ഞാൻ നിർത്തി കാണിച്ചത് അടിപൊളിയാണല്ലോ. ഇത് ഭംഗിയാണ്. അതായത് മോർച്ചന വൈറ്റ് അതിനോട് ഏകദേശം തുല്യതായിട്ട് വരുന്നത്, അതായത് കാഴ്ചക്ക്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട് ആളുകളെ, സെമി മോർച്ചന എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചിലരിത് മോർച്ചനല്ലത്, ഇത് ശരിക്കും രാജനഗർ ബ്രൗണ്. അതായത് മോർച്ചന ബേസിക് ഒരു കാഴ്ചക്ക് മാത്രം ഇതില് വരുന്ന ഒരു മോർച്ചന നല്ല മോർച്ച, ഇതില്ല ഒരു മോശപ്പെട്ട കല്ലല്ല, ഇതിന്റെ ഫ്ലവർ ഡിസൈൻ ആണ്. ഇത് നമുക്കൊരു 70 രൂപ 68 വരെ ഒക്കെ കൊടുക്കാൻ പറ്റും. അത് ഓരോ ലോട്ട് നമ്മള് ഇപ്പം നമ്മളിപ്പോ അത് 70 നമ്മളെ പ്രൈസ് ആണ്. ഇത് മൊത്തം ഞാൻ എടുത്തു പോവാം, മാക്സിമം റേറ്റ് ആണ് ഞാൻ 70 ഞാൻ പറഞ്ഞത്. ഇതിപ്പോ മൊത്തം ഞാൻ എടുത്തു പോവാം. ഓക്കെ, നമുക്ക് നമ്മളെ 2 രൂപ പോയാലും
കുഴപ്പമില്ല സാധനം മൊത്തം പോയല്ലോ പിന്നെ അടുത്തവരെ നമ്മൾ കാത്തിരിക്കണ്ട 110 उदेश चोईस नाइट90 അതില് ക്രോസ് ഡിസൈൻ വരും ഇതൊക്കെ 70 രൂപ റേഞ്ചിൽ വരും ഫ്രഷ് ആട്ടോ ഒന്നുമില്ല ഫില്ലിംഗ് ടോ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ മാർബിൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും വലിയൊരു ആശ്വാസം അവസാനം ഫൈനൽ പോളിഷ് ബാക്കി ഉണ്ടല്ലോ അപ്പോൾ ക്ലിയർ ആവും അതില് മരം അതായത് പ്ലാവ് മഹാഗണി അതൊക്കെ ഏറ്റവും വില്ലൻ മരം ഏറ്റവും കൂടുതൽ കറ ഇറങ്ങുന്ന മരങ്ങളാണ് അതൊക്കെ അത് ചിപ്പിളി നമ്മൾ ഏതൊരു എന്താ ഒരു ആശേരി വന്നിട്ട് ഒരു ഡോർ ഫിറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായാലും അതിൽ നിന്ന് കുറച്ച് ചെത്തി കളയാം ആ ചെത്തി കളയുന്ന നേരെ ഈ വൈറ്റ് മാർബിളിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ എന്തെങ്കിലും നനക്കുമ്പോഴൊക്കെ വെള്ളമായോ അതുമായിട്ട് ചേർന്ന് നിന്നാൽ അതിൻ്റെ കറ ഇളകി കല്ലിലേക്ക് കുടിക്കും കല്ലിലേക്ക് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസിഡ് ഉപയോഗിച്ചാൽ കല്ലിലേക്ക് വലിക്കും അതേപോലെ തന്നെ ഈ കറയും കല്ലിലേക്ക് വലിക്കും അതുപോലെ കറ നമുക്കൊരിക്കലും നമുക്ക് കളയാൻ കഴിയില്ല അതിനൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല റീഫിനിഷിങ്ങിലും പോലും അത് ഉള്ളിലേക്ക് എത്തിയോ അതങ്ങനെ മാറ്റം അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് അതെ ശ്രദ്ധിക്കാം അതേപോലെ ഇതൊക്കെ ഇപ്പോൾ ഇന്നലെ വന്ന ജീറ്റ് നമ്മളിപ്പോൾ ഫസ്റ്റ് ലാസ്റ്റിൽ വന്ന ജീറ്റിയാണ് ബെസ്റ്റ് ജീറ്റി നമുക്കൊരു 75 രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും കൊടുക്കുന്ന ജീറ്റി അല്ലേ ഒരു പീസ് പോലെ ഒന്നുമില്ല കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല സൂപ്പർ മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ടോ ഷോപ്പ് കിടക്കുന്നത് തിരൂർക്കാട് തിരൂർക്കാട് എന്ന് പറഞ്ഞാല് നമ്മളെ ഇപ്പം മലപ്പുറം പെരിന്തൽമണ്ണ റോഡില് സെൻട്രലാണ് ആ തിരൂർക്കാട് മലപ്പുറം റോഡിൽ പതുക്കെ ഒരു 300 മീറ്റർ വന്നാല് എച്ച് പി പമ്പ് തൊട്ടപ്പുറം ഗാലക്സി ഗ്രാൻഡ് അത് നമുക്കിവിടെ നല്ലോണം കാണാൻ മാത്രമുണ്ട് ഇപ്പോൾ റോഡിന്റെ റൈറ്റ് സൈഡ് അതായത് പെരിന്തൽമണ്ണ നിന്ന് മലപ്പുറം റോഡ് പോവാണെന്നുണ്ടെങ്കിൽ തിരൂർക്കാട് നിന്ന് മലപ്പുറം റോഡിലേക്ക് നീങ്ങിയാൽ 300 മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും വീഡിയോ കാണുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ ഓക്കെ മാക്സിമം നമ്മളെ എന്ത് സപ്പോർട്ട് ചെയ്യാം നമ്മളും അതായത് നമ്മളെ വിശ്വാസത്തിലെടുക്കാം വെറും ഒരു മാർക്കറ്റിംഗ് മാത്രമല്ല എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടേ നമ്മളൊരു സാധനം നിങ്ങൾക്ക് തരുള്ളൂ അത് ഗ്യാരണ്ടി ഓക്കെ ഗ്യാരണ്ടിയാണ് അതായത് നമ്മളൊരു വെറും ഒരു റൈറ്റ് ബേസിൽ മാത്രമല്ല എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് റൈറ്റിൽ സാധനം വേണോ ആ റൈറ്റ് പറഞ്ഞോളി നമ്മളതിൽ സാധനം തരും അതാണ് അപ്പോൾ അസ്ലമിനോട് എനിക്ക് ഇത്ര നേരം സംസാരിച്ചപ്പോൾ മനസ്സിലായിരിക്കുന്നത് തന്നെയാണ് എന്തായാലും അസ്ലം കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അസ്ലം അപ്പോൾ ഓക്കെ താങ്ക് യു കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഓക്കെ ഞാൻ വരുന്നുണ്ട് വീണ്ടും വരും ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ